നിങ്ങൾ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്കാനിങ്ങുകൾ ഏതൊക്കെയാണ് എന്നും അത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഗർഭകാലത്ത് ഇടയ്ക്കിടെ സ്കാനിങ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന് ദോഷം ചെയ്യുന്നതാണോ എന്നും ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് പല്ല് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് കാരണം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഡെന്റൽ എക്സ്റേ ഒക്കെ എടുക്കാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ദോഷം ചെയ്യുന്നതാണോ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്കാനിങ്ങുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ സ്കാനിങ് എന്ന് പറയുന്നത് ഡേറ്റിംഗ് സ്കാനിങ് ആണ്. ഇത് 6 ആഴ്ചയുടെയും 8 ആഴ്ചയുടെയും ഉള്ളിലായിട്ട് ചെയ്യുന്ന സ്കാൻ ആണ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് മെൻസസ് ആയ ഡേറ്റിൽ നിന്നും 6 ആഴ്ച മുതൽ 8 ആഴ്ചയുടെ ഇടയിൽ ചെയ്യുന്ന സ്കാനാണ് ഇത്. ഈ ഒരു സ്കാനിങ്ങിൽ നിങ്ങളുടെ കുഞ്ഞ് സേഫ് ആണ് എന്നും നിങ്ങളുടെ കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്താണ് എന്നൊക്കെ അറിയുന്നതിനും നിങ്ങളുടെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്നും നിങ്ങളുടെ പ്രഗ്നൻസി സിംഗിൾട്ടൺ പ്രഗ്നൻസി ആണോ ട്വിൻ പ്രഗ്നൻസി ആണോ എന്നൊക്കെ അറിയുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാവസ്ഥയുടെ പ്രായം നിർണയിക്കുന്നതിനും നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ കണക്കാക്കുന്നതിനും ഈ സ്കാനിങ് സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് പിരീഡ് കൃത്യമല്ലാത്തവർക്കൊക്കെ ഈ ഒരു ഡെലിവറി ഡേറ്റ് നിർണയിക്കുന്നതിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്കാനിങ് ആണ് ഈ ഒരു 6 ആഴ്ചയുടെയും 8 ആഴ്ചയുടെയും ഉള്ളിൽ ചെയ്യുന്ന ഡേറ്റിംഗ് സ്കാനിങ്. അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ ആണ്, അതായത് NT സ്കാൻ. ഈ ഒരു സ്കാനിങ് നമ്മൾ ചെയ്യുന്നത് 11 ആഴ്ചയുടെയും 14 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സ്കാനിങ് ആണ് NT സ്കാൻ എന്ന് പറയുന്നത്. ഈ സ്കാനിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ നാസൽ ബോൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ കഴുത്തിൽ പിൻവശത്തുള്ള ദ്രാവകം അളക്കുന്നതാണ്. ഇതിലൂടെ ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്നും അതുപോലെ തന്നെ മറ്റു ക്രോമസോമൽ അസാധാരണങ്ങളുടെ അപകട സാധ്യത വിലയിരുത്തുകയും ചെയ്യുന്നതാണ്. അതായത് സാധ്യതയുള്ള ജനിതക പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് NT സ്കാനിലൂടെ. ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡയഗ്നോസ്റ്റിക് പരിശോധന നടത്താൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ഗർഭാശയമുഖം നോക്കുന്നതാണ്. സെർവിക്കൽ ലെങ്ത് കുറവൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ് സെർവിക്കൽ സർക്കുലേജ് ഒക്കെ ചെയ്യുന്നതിന് പറയുകയും ചെയ്യുന്നതാണ്. അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് 5ാം മാസത്തിൽ ചെയ്യുന്ന സ്കാനിങ് ആണ്, അതായത് അനോമലി സ്കാനിങ്. ഈ സ്കാനിങ് ചെയ്യുന്നത് 18 ആഴ്ചയുടെയും 20 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്കാനിങ് ചെയ്യേണ്ടത്. ഈ ഒരു സ്കാനിങ്ങില് വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അതായത് ഈ ഒരു സമയത്താണ് കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായി രൂപപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ഹൃദയം, തല, ജനനേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യമുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മറുവിന്റെ സ്ഥാനവും അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും സെർവിക്കൽ ലെങ്ത് ഒക്കെ നോക്കുകയും ചെയ്യുന്നതാണ്. ചില കേസുകളിൽ ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ് എക്കോ സ്കാനിങ് കൂടെ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കാനിങ്ങിന് ശേഷം എക്കോ സ്കാനിങ് കൂടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ചില കേസുകളിൽ അനോമലി സ്കാനിങ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന്റെ കിടക്കുന്ന പൊസിഷൻ കാരണം ചില ഭാഗങ്ങൾ, ചില ഓർഗൻസ് കൃത്യമായ രീതിയിൽ കാണാൻ കഴിയണമെന്നില്ല. അങ്ങനെ വരുന്ന കേസുകളിൽ ഡോക്ടേഴ്സ് വീണ്ടും റിപ്പീറ്റഡ് സ്കാനിങ് പറയുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും അനോമലി സ്കാൻ ചെയ്തതിന് ശേഷം റിപ്പീറ്റഡ് സ്കാനിങ് ചെയ്യാൻ പറയുന്ന സമയത്ത് പലപ്പോഴും പല അമ്മമാരും ടെൻഷൻ അടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ളത് അമ്മമാരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത്. ഇനി അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് ഗ്രോത്ത് സ്കാൻ ആണ്. ഇത് 28 weeks to 40 weeks ഉള്ളിലായിട്ട് ചെയ്യുന്ന സ്കാൻ ആണ്. കുഞ്ഞിന്റെ വളർച്ചയും വികാസവും നിരീക്ഷിക്കുന്നതിന് ഈ സ്കാനിങ് സഹായിക്കുന്നതാണ്. കുഞ്ഞ് ആരോഗ്യകരമായ നിരക്കിൽ വളരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് ഈ ഒരു സ്കാനിങ് സഹായിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഗർഭാശയ വളർച്ചാ നിയന്ത്രണം പോലുള്ള അവസ്ഥകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു സ്കാനിങ് 3rd trimesterൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് ചെയ്യാം. പല ഡോക്ടേഴ്സും പല സമയത്തായിരിക്കും പറയാറുള്ളത്. 28 weeks അല്ലെങ്കിൽ 32 weeksലോ 36 weeksലോ ഒക്കെ ആയിരിക്കും ഈ ഒരു സ്കാനിങ് പറയാറുള്ളത്. സങ്കീർണതകൾ ഇല്ലാത്ത പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് 34 to 36 weeksന്റെ ഉള്ളിലായിട്ടാണ് ഈ സ്കാനിങ് പറയാറുള്ളത്. എന്നാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കാനിങ് 28 weeksലൊക്കെ തന്നെ ചെയ്യാൻ പറയുകയും ചെയ്യാറുണ്ട്. ഈ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ വളർച്ച മാത്രമല്ല നോക്കുന്നത്, കുഞ്ഞ് കിടക്കുന്ന പൊസിഷനും മറുവിന്റെ സ്ഥാനവും ഒക്കെ നോക്കുകയും അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും നോർമൽ ഡെലിവറി പോസിബിൾ ആണോ അല്ലെങ്കിൽ സിസറൻ ഡെലിവറി ആണോ വേണ്ടത് എന്നൊക്കെ ഉള്ളത് തീരുമാനം പറയുകയും ഡെലിവറി ഡേറ്റ് ഒക്കെ പറയുകയും ചെയ്യാറുള്ളത്. അപ്പോൾ ഗർഭാവസ്ഥയിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട 4 സ്കാനിങ്ങുകളാണ്. 1st ഡേറ്റിംഗ് സ്കാനിങ്, 2nd NT സ്കാന്, 3rd അനോമലി സ്കാന്, 4th ഗ്രോത്ത് സ്കാനും. ഇനി ഗർഭാവസ്ഥയിൽ പലപ്പോഴും പലർക്കും പല തവണകളായിട്ട് 5ഉം 6ഉം തവണയൊക്കെ സ്കാനിങ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കാനിങ് ചെയ്യുന്നത് ഇത് ഗർഭാവസ്ഥയിൽ വളരുന്ന കുഞ്ഞിന് ദോഷമാണോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് കുഞ്ഞിന് ദോഷം ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ളത് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ പോലുള്ള അയണൈസിംഗ് റേഡിയേഷൻ അല്ല, അതായത് ഇവ കോശങ്ങൾ
കോശങ്ങളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള അയോണൈസിംഗ് വികരണം ഉൾപ്പെടാത്തതിനാൽ തന്നെ അവ സുരക്ഷിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും. ഗർഭകാലത്തെ അൾട്രാസൗണ്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്നതിന് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അൾട്രാസൗണ്ട് ഉചിതമായി ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിനോ അമ്മയിലോ ദോഷകരമായ ഫലങ്ങളൊന്നും ഈ പഠനങ്ങൾ സ്ഥിരമായി കാണിക്കുന്നില്ല. ഗർഭാവസ്ഥയെയും കുഞ്ഞിനെയും കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നതിന് അൾട്രാസൗണ്ടിന്റെ പ്രയോജനങ്ങൾ സാധാരണയായി അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏത് അപകട സാധ്യതയേക്കാളും കൂടുതലാണ്. ചുരുക്കം പറഞ്ഞാൽ ഗർഭകാലത്ത് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് സുരക്ഷിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അനാവശ്യമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ഗർഭാവസ്ഥയിൽ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഗർഭാവസ്ഥയിൽ പല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഗർഭിണികൾക്ക് ഡെന്റൽ എക്സ്റേ പോലുള്ളവ എടുക്കാമോ, ഇത് കുഞ്ഞിന് ദോഷം ചെയ്യുന്നതാണോ എന്നുള്ളത് പലപ്പോഴും പല അമ്മമാരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ പല്ലിന്റെ പ്രോബ്ലംസ് ഒക്കെ മിക്ക ഗർഭിണികളിലും കൂടുതലായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സ് എക്സ്റേ പറയുന്ന സമയത്ത് പലപ്പോഴും പല അമ്മമാരും മടിച്ചു നിൽക്കാറുണ്ട് ഡെന്റൽ എക്സ്റേ എടുക്കുന്നതിന്. അപ്പോൾ ഡെന്റൽ എക്സ്റേ സേഫ് ആണോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗർഭകാലത്ത് പ്രത്യേകിച്ച് കുഞ്ഞിന്റെ അവയവങ്ങൾ വികസിക്കുന്ന സമയത്ത് ആദ്യ ത്രിമാസത്തിൽ ഡെന്റൽ എക്സ്റേ കുറക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് അടിയന്തര ദന്ത പരിചരണത്തിന് ഡെന്റൽ എക്സ്റേ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഉചിതമായ മുൻകരുതലുകളോടുകൂടെ നിങ്ങൾക്ക് ഗർഭകാലത്ത് ഡെന്റൽ എക്സ്റേ എടുക്കാവുന്നതാണ്. ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ട്രിമസ്റ്റർ ആണ്. ഫസ്റ്റ് ട്രിമസ്റ്റർ അതുപോലെ തന്നെ തേർഡ് ട്രിമസ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി അല്ലാത്ത കേസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിവതും പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഡെന്റൽ എക്സ്റേ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അമ്മയുടെയും കുഞ്ഞിനെയും റേഡിയേഷൻ എക്സ്പോഷറിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തൈറോയിഡ് ഷീൽഡിലുള്ള ലെഡ് ആപ്രോൺ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത്. പരമ്പരാഗത ഫിലിം എക്സ്റേകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ കുറഞ്ഞ റേഡിയേഷൻ ഡോസുകളിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡെന്റൽ എക്സ്റേയിൽ ഉപയോഗിക്കുന്ന റേഡിയേഷന്റെ അളവ് വളരെ കുറവും പ്രാദേശിക വൽക്കരിക്കപ്പെടാത്തതുമാണ്. ഇത് വികസിക്കുന്ന കുഞ്ഞിന് അപകട സാധ്യത കുറക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു ദന്ത അണുബാധയോ മറ്റ് ഗുരുതരമായ ദന്ത പ്രശ്നങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചികിത്സിക്കാത്തതിന്റെ സാധ്യത എക്സ്റേയിൽ നിന്നുമുള്ള ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ ദന്ത ഡോക്ടറെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. എക്സ്റേ ആവശ്യമായ ദന്ത ചികിത്സയാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ നീട്ടിവെക്കാൻ പറ്റുന്ന കേസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള കേസാണ് എന്നുണ്ടെങ്കിൽ സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഡെന്റൽ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗർഭാവസ്ഥയിൽ ഡെന്റൽ എക്സ്റേ നമുക്ക് എടുക്കാവുന്നതാണ്. അത് കുഞ്ഞിന് കാര്യമായിട്ടുള്ള ദോഷമോ ഒന്നും ഉണ്ടാക്കുകയും ചെയ്യുന്നതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഗർഭിണികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്കാനിങ്ങുകൾ ഏതാണ്, അതെപ്പോഴാണ് ചെയ്യേണ്ടത് എന്നും ഗർഭകാലത്ത് ഇടയ്ക്കിടെ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് കുഞ്ഞിന് ദോഷമാണോ, അതുപോലെ തന്നെ ഡെന്റൽ എക്സ്റേ കുഞ്ഞിന് ദോഷമാണോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.